നമസ്കാരം മംഗള ും സ്വാഗതം ഞാൻ കരിവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിനെ കൊടുക്കാൻ തെളിവ് കിട്ടിയെന്ന വിലയിരുത്തലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേതാക്കളുടെ ഇടപെടലുകളുടെയും വിവരങ്ങൾ കണ്ടെത്തിയതായാണ് ഇടി നൽകുന്ന സൂചന ലഭിച്ച വിവരങ്ങൾ സമർത്ഥിക്കാനാണ് രണ്ട് മുഖ്യ പ്രതികളെ മുഖ്യപ്രതികളെ മാപ്പുസാക്ഷിയാക്കുന്നത് മാപ്പുസാക്ഷിയാക്കിയേക്കാമെന്ന പ്രതീക്ഷയിൽ തട്ടിപ്പുമായി ബന്ധമുള്ള ചില പാർട്ടിക്കാർ മുതിർന്ന നേതാക്കൾക്കെതിരെ എല്ലാ തെളിവുകളും വിവരങ്ങളും നൽകി കൂടെ നിന്ന് ചതിക്കരുതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ പ്രതികളായ ചില സഖാക്കൾ ഇത് തെറ്റിച്ചു ഏരിയ കമ്മിറ്റി അംഗമായ അനൂപ് ഡേവിഡ് കാഡെ അഞ്ചു തവണ ചോദ്യം ചെയ്തെങ്കിലും ഇതുവരെ പ്രതിയോ സാക്ഷിയോ ആക്കിയിട്ടില്ല കരുവന്നൂർ തട്ടിപ്പിലെ മുഖ്യപ്രതി വളപ്പായ സതീശന്റെ കൂട്ടാളി ജിജോ നൽകിയ തെളിവുകളും മാപ്പ് സാക്ഷിയാക്കുമെന്ന ധാരണയിലാണ് സാക്ഷിയോ പ്രതിയോ ആയി ഇതേവരെ ജിജോറിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല ആരോഗ്യനില മോശമായ സി കെ ചന്ദ്രനെ മാപ്പ് സാക്ഷിയാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് സി കെ ചന്ദന് കരിവന്നൂർ ബാങ്കിന്റെ ഉണ്ടായിരുന്ന കാലത്താണ് ക്രമക്കേടും തട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടന്നത് ഈ കാലയളവിൽ ചന്ദന്റെ ഭാര്യ ഇവിടെ മാനേജരായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചന്ദനെ മാപ്പുസാക്ഷിയാക്കുന്ന പരിഗണിക്കുന്നത് കരിവന്നൂർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറിൽ നിന്ന് സി പി ഐ നേതാക്കൾക്ക് പുറമേ പാർട്ടി മുഖപത്രം ദേശാഭിമാനി ലക്ഷങ്ങൾ വാങ്ങിയെന്നാണ് ഇ ഡി പറയുന്നത് രണ്ടു ഘട്ടമായി മുപ്പത്താല് ലക്ഷം രൂപ ദേശാഭിമാനിക്ക് നൽകിയെന്ന് സതീഷ് കുമാർ പറഞ്ഞു സതീഷ് കുമാറിന്റെ മൊഴിയും അനുബന്ധ രേഖകളും ഇന്നലെ കോടതിയിൽ ഇ ഡി ഹാജരാക്കി സതീഷ് കുമാറിന്റെ ജാമ്യ ഹര്ജി പരിഗണിക്കവെയാണ് തെളിവുകൾ നിരത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലുമാണ് പതിനെട്ട് ലക്ഷം വീതം ദേശാഭിമാനി വാങ്ങിയത് നേതാക്കളായ എ സി മൊയ്തീൻ പി കെ ബിജു കെ രാധാകൃഷ്ണൻ എന്നിവരും സതീഷ് കുമാറിൽ നിന്ന് പണം വാങ്ങിയതിന്റെ രേഖകളും കോടതിയിൽ സമർപ്പിച്ചുവെന്നാണ് സൂചന മൊയ്തീൻ പലവട്ടം സതീഷ് കുമാറിൽ നിന്ന് പണം കൈപ്പറ്റി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മൊയ്തീന്റെ തെരഞ്ഞെടുപ്പിന് പണം ചെലവാക്കിയത് കരുവന്നൂർ പ്രതികളാണ് പി കെ ബിജുവിന് വീട് പണിയാൻ അഞ്ച് ലക്ഷം നൽകിയത് സതീഷിന്റെ സഹോദരൻ ശ്രീജിത്തിന്റെ അക്കൗണ്ട് വഴിയെന്നും സൂചനയുണ്ട് രാധാകൃഷ്ണന്റെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് സ്വർണ്ണമായും പണമായും സഹായം സ്വീകരിച്ചു മുപ്പത് ലക്ഷത്തിലേറെ രൂപ രാധാകൃഷ്ണൻ വാങ്ങിയെന്നാണ് ആരോപണം ഇതിനെല്ലാം തെളിവുണ്ടെന്ന് ഇ ഡി പറയുന്നു എന്നാലെല്ലാം സി പി നിഷേധിക്കുകയാണ് സതീഷ് കുമാറിന്റെ ഉടമസ്ഥതയിൽ കോലാടിയിലുള്ള ദേവി ഫിനാൻസേഴ്സ് സി പി എമ്മിന്റെ ഫണ്ടിംഗ് ഏജൻസിയായിരുന്നു ആയിരുന്നു നൂറിന്റെ മാസം പത്ത് രൂപ കണക്കിൽ കൊള്ളപ്പലിശയാണ് ഈടാക്കിയിരുന്നത് നിയമവിരുദ്ധ പണമിടപാടിന് സി പി എമ്മും പോലീസും ഒത്താശ ചെയ്തു പ്രവാസി വ്യവസായി ജയരാജനിൽ നിന്ന് കരുവന്നൂർ കേസിലെ പതിനാലാം പ്രതിയും സി പി എം കൌൺസിലറുമായ പി ആർ അരവിന്ദാക്ഷൻ എഴുപത്തിയേഴ് ലക്ഷം രൂപ വാങ്ങിയെന്നും ആരോപണമുണ്ട് എന്നാൽ സതീഷ് കുമാറിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ നാലു കോടി രൂപ നിക്ഷേപിച്ചെന്ന മൊഴി തെറ്റാണെന്ന് പ്രവാസി വ്യവസായി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് ചില പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം കോടി രൂപ നിക്ഷേപിക്കുന്നതായി കത്ത് നൽകിയതായി ദുബായിൽ വ്യവസായിയായ ജയരാജൻ സമ്മതിച്ചു അതല്ലാതെ പണം നൽകിയിട്ടില്ല ഈ കത്ത് ഉപയോഗിച്ച് കരിവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത് കോടി രൂപ സതീഷ് സ്വന്തം സ്ഥാപനത്തിൽ നിക്ഷേപിച്ചതായാണ് ഇ ഡിയുടെ നിഗമനം തന്റെ പണമിടപാട് സ്ഥാപനമായ ദേവി ഫിനാൻസേഴ്സിൽ നാലു കോടി രൂപ ജയരാജൻ നിക്ഷേപിച്ചതായി സതീഷ് കുമാർ മൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പത്തൊമ്പത് രണ്ടായിരത്തി പതിനാറ് ജനുവരി നാല് തീയതികളിൽ ദേവി ഫിനാൻസൽസിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ പാർട്ടി പത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് നൽകിയതായി സതീഷ് കുമാർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു സ്ഥാപനത്തിൽ നിന്ന് സിപിഎം നേതാക്കളും പാർട്ടി പത്രവും പലപ്പോഴായി പണം കൈപ്പറ്റിയതിന്റെ രേഖകളും സാക്ഷിമൊഴികളും ഇഡി കോടതിയിൽ ഹാജരാക്കി നന്ദി നമസ്കാരം